Hi guys, welcome back to my channel. Now, the video I'm creating is the stable Warpfusion effect. We will create a stable Warpfusion effect. അപ്പോൾ ഗൈസ് നിങ്ങൾ പ്രീവിയസ്ലി കണ്ടിട്ടുള്ള ഒരു സ്റ്റേബിൾ വാർപ്പിഫിഷന്റെ ഒരു എഫക്ട് നമ്മുടെ വീഡിയോയിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഞാൻ ഈ ക്യാപ്കട് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് മൂന്ന് വീഡിയോ ക്ലിപ്പ് ഞാൻ ഒരു ക്യാപ്കടിലേക്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ക്ലിപ്പിൽ ഒരു ക്ലിപ്പിലേക്കാണ് ഞാൻ ഈ ഒരു വാർപ്പിഫിഷന്റെ എഫക്ട് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു സെൽഫി വീഡിയോക്കാണ് ഞാൻ ഇവിടെ ഒരു സ്റ്റേബിൾ വാർപ്പിഫിഷന്റെ ഒരു എഫക്ട് ഞാൻ ഒരു വീഡിയോയിലേക്ക് ഇവിടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി നേരെ നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക iOS യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പ് സ്റ്റോർ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ മുകളിലത്തെ സെർച്ച് ബാറിൽ വീഡിയോ ലീപ്പ് ചെയ്ത് നിങ്ങൾ അവിടെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാണിക്കുന്ന ഒരു അപ്ലിക്കേഷൻ ലഭിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ അപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അപ്ലിക്കേഷൻ അവിടെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് സ്ക്രീൻ കാണിക്കുന്ന ഇന്റർഫേസ് അവിടെ കാണിക്കുക എന്നിട്ട് ഞാനിവിടെ താഴത്തെ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്ത് ഞാനൊരു ക്യാപ്കട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒരു സെൽഫി വീഡിയോ ഞാൻ ഗാലറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ താഴെ നിങ്ങളുടെ ഒരു വീഡിയോൻ്റെ ഫ്രെയിമിൻ്റെ റേഷ്യോ അവിടെ ചോദിക്കും ഞാൻ റീൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയപ്പോൾ ഞാൻ ഇവിടെ റീലിൻ്റെ റേഷ്യോ അവിടെ സെലക്ട് ചെയ്തിട്ട് താഴത്തെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്തു എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഒരു ആഡ് ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഗാലറിക്ക് ഒരു വീഡിയോ അവിടെ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് പോർഷനിലേക്ക് ഒരു വീഡിയോ ലിപ്പിറ്റ് ഒരു വാട്ടർമാർക്ക് അവിടെ വരും അപ്പോൾ ആ ഒരു വാട്ടർമാർക്ക് ഇല്ലാതെ നമുക്ക് ഒരു സ്റ്റെബിൾ ഡിഫ്യൂഷൻ്റെ വീഡിയോ ഫുള്ളായിട്ട് നീറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്ത വീഡിയോ ക്ലിപ്പിൻ്റെ തൊട്ട് മുമ്പത്ത് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇമേജ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ ഒരു 5 സെക്കൻഡിന് മുകളിൽ ആക്കി കൊടുക്കുക അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളൊരു വാട്ടർമാർക്ക് നമുക്ക് ഒരു വീഡിയോ സേവ് ചെയ്യുമ്പോൾ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ഇമേജ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം ഞാൻ അടുത്ത ചെയ്യുന്നത് ഇനി നമ്മളൊരു വീഡിയോയിലേക്ക് നമ്മളൊരു ഐഡിയ ഒരു സ്റ്റേബിൾ വാർപ്പിഫിഷൻ്റെ ഒരു എഫക്റ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾക്ക് ഏത് പോർഷൻസിലാണ് ആ ഒരു സ്റ്റേബിളിൻ്റെ ഒരു വാർപ്പിഫിഷൻ്റെ എഫക്റ്റ് വരേണ്ടത് ആ ഒരു വേണ്ട പോർഷൻ മാത്രം നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് ചെറിയൊരു ഭാഗമാക്കി മാറ്റുക അപ്പോൾ അതിനായി നിങ്ങളൊരു റെഡ് ലൈൻ നിങ്ങൾക്ക് വേണ്ട ഭാഗത്ത് ഇത് വെച്ചിട്ട് നിങ്ങൾ താഴത്തെ സ്പ്ലിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അങ്ങനെ അതിൻ്റെ സ്റ്റാർട്ട് കഴിഞ്ഞ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ മൂന്ന് ഭാഗമാക്കി മാറ്റുക എന്നിട്ട് നിങ്ങൾക്ക് അതിൽ വേണ്ട പോർഷൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് താഴത്തെ ഒരു ബോക്സിലെ AI എഫക്റ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു AI എഫക്റ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെയായിട്ട് നിങ്ങൾ അവിടെ AI സീൻസ് AI സെൽഫീസ് AI അനീമ AI ഗെയിമിംഗ് AI കോമിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണിക്കും അപ്പോൾ നിങ്ങൾ അതിലേക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ AI അനീമ എന്നുള്ള ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ നിങ്ങളൊരു AI അനീമി എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക താഴെയായിട്ട് കാണാൻ നിങ്ങളുടെ ഫയർ ഡിമോണ് പിന്നെ നാച്ചുറൽ സ്കൂൾ ട്രഡീഷണൽ ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് അപ്പോൾ ആ ഓപ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങളെ വീഡിയോസിന് അവിടെ ആ ഒരു AI സ്റ്റേബിൾ വാർപ്പിഫിഷൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൽ കൊടുത്തിട്ട് രണ്ട് മോഡൽസ് മാത്രം നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളത് നിങ്ങൾ അവിടെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണം നിങ്ങൾക്ക് ഇതിൻ്റെ മോഡ് വേർഷൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി ആൻഡ്രോയിഡ് യൂസേഴ്സ് ക്രോമ് പോയിട്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു താഴെ ആ ഒരു മോഡൽസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കസ്റ്റം ആയിട്ട് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ അതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനായി അവിടെ കസ്റ്റം ഓപ്ഷൻ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ അവിടെ ജസ്റ്റ് കാണിച്ചതിന് വേണ്ടി താഴെയായിട്ട് അനീമി എന്നുള്ളവിടെ കൊടുത്തു സെർച്ച് ചെയ്യുമ്പോൾ അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ചെറിയ ലോഡിംഗ് ആണ് നടക്കുക ഒരു 4 ബോക്സ് ഇങ്ങനെ സ്ക്രീൻ കാണിക്കും അപ്പോൾ കുറച്ച് ലോഡിംഗ് ആവും അത് അപ്പോൾ നിങ്ങളുടെ ഇന്റർനെറ്റ് സ്പീഡ് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നാകും അപ്പോൾ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു താഴെ എഴുതിയിട്ടില്ല ഒരു ടെക്സ്റ്റിന് അനുസരിച്ച് നിങ്ങളുടെ വീഡിയോ ക്ലിപ്പ് അവിടെ വന്നിട്ടുണ്ടാവും എന്നിട്ട് ആ ഒരു 4 മോഡൽസ് നിങ്ങളുടെ വീഡിയോയ്ക്ക് ഏതാണ് സ്യൂട്ടബിൾ ആവുക നിങ്ങളവിടെ സെലക്ട് ചെയ്ത് താഴെ ജനറേറ്റ് AI ക്ലിപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ ലോഡിംഗ് ആണ് നടക്കുക ലോഡിംഗ് ആണ് ഫിനിഷിംഗ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോക്കാർ സ്റ്റേബിൾ വർപ്പിഫ്യൂഷൻ്റെ എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ക്ലിപ്പ് നേരെ നിങ്ങളുടെ ഗാലറിക്ക് അവിടെ സേവ് ചെയ്ത് കൊടുക്കുക സേവ് ചെയ്തിട്ട് നേരെ നമ്മുടെ ക്യാപ്കട്ടിലേക്ക് തന്നെ പോയിട്ട് നമ്മളൊരു ക്യാപ്കട്ടിലെ രണ്ടാമത്തെ ക്ലിപ്പ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുള്ള ഒരു വാർപ്പിഫിഷൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മളൊരു ആഡ് ചെയ്തിട്ട് വീഡിയോയിലെ ഫസ്റ്റ് നമ്മളെ ബ്ലാക്ക് ഇമേജ് കൊടുത്ത ഭാഗം നിങ്ങൾ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന മ്യൂസിക്കിൻ്റെ ബീറ്റ് കാര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ ഈ സ്റ്റേബിൾ വാർപ്പിഫിഷൻ്റെ വീഡിയോ നിങ്ങളൊരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോക്ക് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രിവിലേജ് കണ്ടിട്ടുള്ള റീൽ പോലുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള റീൽ വീഡിയോ നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോക്ക് യൂസ്ഫുൾ ആയിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് ചാനൽ കാര്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ ബെല്ലിക്കറി ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ